ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന സുഖിയനാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ചെറുപയറ് ഒരു കപ്പ്. ചെറുപയറ് ഇവിടെ ഇത് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ വേവിക്കുമ്പോൾ നേർക്ക് വെള്ളം ഒഴിച്ച് വേവിക്കുക. അധികം വെന്ത് പോകരുത്, അധികം വെള്ളം ആവുകയും അരുത്. ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തത് ഏകദേശം ഒരു 200 ഗ്രാം ശർക്കര മതിയാവും. തേങ്ങ ഒരു 1/2 കപ്പ്, നിങ്ങളുടെ ആവശ്യത്തിന് കൂടുതലോ കുറവോ ചേർക്കാം. മൈദമാവ്, ഏലക്ക, ഉപ്പ് ഒരു പിഞ്ച്, എണ്ണ, മഞ്ഞപ്പൊടി കുറച്ച്. ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കിയതിന് ശേഷം അത് അരിച്ചെടുക്കണം. അതിലേക്ക് ചെറുപയറ് വേവിച്ച് ചെറുപയറും ഇട്ട് തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇത് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമയം കുറയുമ്പോൾ അതിലേക്ക് ഏലക്ക പൊടിച്ചു വെച്ചത് ഇട്ട് ഇളക്കണം. എന്നിട്ട് വെള്ളം നിശേഷം വറ്റിക്കഴിയുമ്പോൾ, ഉരുട്ടാൻ പാകത്തിനാവുമ്പോൾ വാങ്ങി വെക്കണം. ഈ സമയത്ത് നമുക്ക് മൈദ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. ഒരു ഇഡ്ലിമാവിൻ്റെ പരുവത്തിൽ കലക്കണം, കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക. ഏകദേശം ഈ പരുവത്തിൽ ഇത് കലക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുള എടുത്തിട്ട് ഉണ്ടാക്കി വെക്കുക. ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് തിളപ്പിക്കുക. ഇനി ഇത് മൈദയെ മുക്കി എണ്ണയിലേക്ക് ഇടുക. ഇത് ഇളക്കി വെന്ത് കഴിയുമ്പോൾ എടുക്കാം. ഇപ്പോൾ രുചികരമായ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് പാചകറിയാണ്. ഇതിനായിട്ട് 1.5 കിലോ താറാവ് കഷ്ണങ്ങളാക്കിയത്, 4 ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത്, 1 തേങ്ങാപ്പാല് പിഴിഞ്ഞത്, 8 പച്ചമുളക്, 3 അല്ലി കറിവേപ്പില, 1 സ്പൂണിന് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിന് 2 സ്പൂൺ മുളക് പൊടി, 6 സ്പൂൺ മല്ലിപ്പൊടി, 2 സവാള ചെറുതായി അരിഞ്ഞത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ രസമാണ്. ഇത് ഒത്തിരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി 2 എണ്ണം, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം ആയാലും മതി, ടാമറിൻ്റ് 1 നെല്ലിക്ക വലുപ്പത്തിൽ, ഇത് ഞാനിവിടെ വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്, ഉഴുന്ന് 1/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, പച്ചമുളക് 5-6 എണ്ണം, കറിവേപ്പില, 2 വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ജീരകം, എണ്ണ ആവശ്യത്തിന് കായവും മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച്,